ഓം ശാന്തി. ഇന്ന് നമ്മുടെ ഇന്ത്യ സ്വതന്ത്രയായ ദിവസം. നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു കവിയുന്നതായിരിക്കുന്ന ഒരു ദിവസമാണ് നമുക്കിന്ന്. സ്വാതന്ത്ര്യം നമ്മൾ ശ്വസിച്ചതായിരിക്കുന്ന നിമിഷങ്ങളെ ഓർക്കുമ്പോൾ, നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയ ആ മഹാത്മാക്കളെ ഓർത്തുകൊണ്ട് നമ്മുടെ ഹൃദയം തലകുനിക്കുന്നതായിരിക്കുന്ന നിമിഷം ഒരിക്കൽ കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. വെറുതെ കിട്ടിയതല്ല ഈ സ്വാതന്ത്ര്യം. ഒത്തിരി പേരുടെ അവരുടെ ജീവനും അവരുടെ സ്വത്തും അവരുടെ രക്തവും ദാനം കൊടുത്ത് കിട്ടിയതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. പക്ഷേ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി യഥാർത്ഥ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഒരു മനുഷ്യന് യഥാർത്ഥമായി സ്വതന്ത്രനാകുന്നത് അവൻ്റെ കർമ്മത്തിൽ മൂല്യങ്ങൾ കൊണ്ടുവരുമ്പോഴാണ്. എപ്പോഴാണോ തെറ്റായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത്, അവിടെ നമുക്ക് ഒളിച്ചിരിക്കാനുള്ള പ്രവണത കൂടും, അഥവാ കാര്യങ്ങളെ ഒളിപ്പിച്ചു വെക്കാനും പ്രവണത കൂടും. അതിൻ്റെ പരിണത ഫലം എന്താണ്? മനസ്സുഖമില്ലാത്ത ജീവിതമാണ്. അതേസമയം മൂല്യങ്ങൾക്ക് ആധാരമായിട്ട് സത്യത്തിൻ്റെ ആധാരത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് സ്വതന്ത്രമായ ജീവിതമാണ്, സന്തോഷം നിറഞ്ഞ ജീവിതമാണ്, എപ്പോഴും ഫ്രീഡം നമ്മൾ അനുഭവിക്കും. അതുകൊണ്ടാണ് ഗാന്ധിജി സത്യാന്വേഷണ കഥ എന്ന തൻ്റെ ആത്മകഥ എഴുതിയത്. സത്യവും അഹിംസയുമാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ സത്യത്തിനെയും അഹിംസേനെയും തൻ്റെ മാതൃകകളാക്കിക്കൊണ്ട്, തൻ്റെ ജീവിതത്തിൻ്റെ ആധാരശിലകളാക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കുമെങ്കിൽ, നമുക്ക് വേണ്ടി രക്തം ചിന്തി പ്രാണൻ ദാനം തന്ന് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നവർക്ക് അവരോടുള്ള കടപ്പാട് നിറവേറ്റുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇതൊക്കെ നമുക്കൊരിക്കൽ കൂടി ഓർക്കാനുള്ളതാണ്. സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ പാതയിലൂടെ മുന്നേറണം. ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പറയാറുണ്ട്. ധർമ്മം രക്ഷിക്കുന്നവരെ രക്ഷിക്കുമെന്ന്. എന്നുവെച്ചാൽ അർത്ഥം, സത്യത്തിൽ മാർഗത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സത്യം നിങ്ങളെ രക്ഷിക്കുക ചെയ്യും. സത്യത്തിൻ്റെ വഞ്ചി ആടാറുണ്ട്, ഒലയാറുണ്ട്, പക്ഷെ ഒരിക്കലും മുങ്ങാറില്ല. കരുണ ഒരിക്കലും കമ്പാർട്ട്മെൻ്റ് ഉള്ള സാധനമല്ല. കരുണ യഥാർത്ഥ ഭാവത്തിലുണ്ടെങ്കിൽ ആദ്യം അവനവനോട് കരുണ കാണിക്കാൻ പഠിക്കും. സത്യത്തിൻ്റെ മാർഗത്തിൽ മുന്നേറാൻ നമ്മൾ പ്രാപ്തരാകും. അത്തരത്തിൽ സത്യവും അഹിംസയും ധർമ്മവും നമ്മുടെ കൂടെയുണ്ടോ എങ്കിൽ ഈ ലോകത്തിൽ ഏത് നരകത്തിൽ നിങ്ങൾ കുരുങ്ങിയാലും അവിടെ നിന്നെല്ലാം സ്വതന്ത്രരായി വരാനും മനസ്സും ബുദ്ധിയും സന്തോഷത്തോടുകൂടി സ്വതന്ത്രമായി ജീവിക്കാനും സാധിക്കും. അതുകൊണ്ട് നന്മയുടെ പാത തിരഞ്ഞെടുക്കുക, മനസ്സിനാദ്യം സ്വതന്ത്രമാക്കുക, മൂല്യങ്ങൾ ആധാരത്തിൽ ജീവിക്കുക, ജീവിതത്തെ സ്വതന്ത്രമാക്കുക, എങ്കിൽ നമുക്കെന്നും സ്വാതന്ത്ര്യം അനുഭവിക്കാനും അവരുടെ കഷ്ടപ്പാടുകൾക്ക് വിലമതിക്കാനും സാധിക്കും. അങ്ങനെ നല്ലൊരു സ്വാതന്ത്ര്യ ദിനം നിങ്ങൾക്ക് എല്ലാവർക്കും ആഘോഷിക്കാനാകട്ടെ. ആ സ്വാതന്ത്ര്യത്തിൻ്റെ സുഖം നിങ്ങൾക്കും അനുഭവിക്കാനാകട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.